നമസ്കാരം. മീ ന്യൂസിലേക്ക് സ്വാഗതം. എം വി രാഘവൻ എന്ന് മലയാളികൾ ഓമനിച്ചു പറയുന്ന എം വി ആർ സി പി എമ്മിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ഒരു നേതാവ് സി പി എം വിട്ട് സി എം പി രൂപീകരിച്ചു. ആ നിമിഷം മുതൽ എം വി ആർ സി പി എമ്മിന് കുലം കുത്തിയായി. അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെയാണ് സി പി എം കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹത്തിനെ ആരാണ് കണ്ണൂരിൽ സംരക്ഷിച്ചതെന്നും ഓരോ കൊച്ചു കുഞ്ഞിനും ഇന്നറിയാം. ചാനൽ ചർച്ചകളിലൂടെയും അനാവശ്യമായ വാഗ്വാദങ്ങളിലൂടെയും നികേഷ് കുമാർ സ്വന്തം പിതാവിൻ്റെ പേരിങ്ങനെ കളങ്കപ്പെടുത്തുമ്പോൾ ഓരോ കോൺഗ്രസ്സുകാരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന്. മിസ്റ്റർ നികേഷ് കുമാർ, താങ്കൾ താങ്കളുടെ പിതാവിനെ പറയിക്കാൻ ഉണ്ടായതാണ് എന്നാണ് ഓരോരുത്തരും ചോദിക്കും. ആ ചോദ്യം ഇപ്പോൾ തിരിച്ച് നികേഷ് കുമാർ പറയുന്നത്, നമുക്കൊരു ഡിബേറ്റാകാം എം വി ആറിനെ ആര് എപ്പോൾ എങ്ങനെ സംരക്ഷിച്ചു എന്ന്. കഷ്ടം തോന്നും ഈ മാധ്യമപ്രവർത്തകൻ്റെ ഇത്രയും ഗതികെട്ട അവസ്ഥ കണ്ടാൽ. മോൺസൺ മൗങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കെ സുധാകരനെതിരെ അപകീർത്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് സ്വയം പടുകുഴിയിലായ നികേഷ് കുമാറിൻ്റെ രക്ഷപ്പെടാനുള്ള സൈക്കോളജിക്കൽ മൂവാണ് നികേഷ് കുമാർ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ഏതൊരു കോൺഗ്രസ്സുകാരനും കൃത്യമായി അറിയാം. എം വി ആറിൻ്റെ പേര് പറയുമ്പോൾ കെ സുധാകരന് അല്പമെങ്കിലും അലിവ് തോന്നാറുണ്ട്. അതിന് കാരണം കണ്ണൂരിൽ എം വി ആറിനെ സംരക്ഷിച്ചത് കെ സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം എം വി ആർ നന്നായി മനസ്സിലാക്കിയതുമാണ്. ഒരു അനിയനെപ്പോലെ നിന്ന് കെ സുധാകരൻ എം വി ആറിന് സംരക്ഷണം കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ നടു റോട്ടിൽ ഏതൊരു മനുഷ്യൻ്റെയും ദയനീയ അവസ്ഥ പോലെ എം വി ആറിൻ്റെ ജീവിതവും മറ്റൊന്നായനെ. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും സ്വന്തം പിതാവിനെ സംരക്ഷിച്ച ഒരു അനുയായി എന്ന രീതിയിലെങ്കിലും ഈ നികേഷ് കുമാറിന് നാറിയ കളി ഇനിയെങ്കിലും ഇവിടെ വെച്ച് അവസാനിച്ചൂടെ? ഇല്ല, ചെയ്യില്ല. ചില പാർട്ടികളിൽ നിന്നും ചില ഫണ്ടിങ് ഏജൻസികളിൽ നിന്നും ഒക്കെ അച്ചാരം വാങ്ങിച്ച നികേഷ് കുമാറിന് അതിനെങ്ങനെ കഴിയും എന്നാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. രഹസ്യ പി ആർ ഏജൻസി നടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ചർച്ച ചെയ്ത് കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല? നികേഷ് കുമാറിൻ്റെ രഹസ്യ കമ്പനിയാണോ പി ആർ വർക്കുമായി ബന്ധപ്പെട്ട് റാണി വർഗീസ്, നികേഷ് കുമാർ എന്നീ ആളുകളുടെ പേരിൽ ഉള്ളത് എന്ന ചോദ്യത്തിനെ ആസ്പദമാക്കി ഒരു ചർച്ച ചെയ്തുകൂടെ നികേഷ് കുമാറെ എന്ന മറു ചോദ്യം കോൺഗ്രസ്സുകാർ തിരിച്ചു ചോദിക്കുമ്പോൾ നികേഷ് കുമാറിന് ഒരു വളിച്ച ചിരി മാത്രമേ ഉള്ളൂ. അതിന് കാരണം, യഥാർത്ഥ കള്ളം ചെയ്യുമ്പോഴാണല്ലോ ഭയം തുടങ്ങുന്നത്. മാനനഷ്ടത്തിൻ്റെ പേരിൽ 1 കോടി രൂപ എന്തുകൊണ്ട് സുധാകരൻ ഇട്ടു എന്നിപ്പോഴും മനസ്സിലാക്കുന്നില്ല. നികേഷ് കുമാറിന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നു. ആകപ്പാടെ 8 നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ റിപ്പോർട്ടർ ചാനലിന് ഒരു ബൂസ്റ്റിംഗായി, ഒരു മൊറൈൽ ബൂസ്റ്റായി കെ സുധാകരനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് ചർച്ചകൾ മാറിയോ എന്നും ഇപ്പോൾ ചോദിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ നാടൻ ചൊല്ലുപോലെ ചിലരുടെയൊക്കെ ആസനത്തിൽ ആലുകുരുത്താൽ അതും ആനന്ദം എന്ന് പറയുന്ന ശൈലിയല്ലേ ഇദ്ദേഹത്തിൻ്റേത് എന്ന് ആരായിരുന്നാലും ചോദിച്ചു പോകുന്നു. യഥാർത്ഥത്തിലെ കെ സുധാകരൻ്റെ പോരാട്ട വീര്യം തിരിച്ചറിഞ്ഞ നികേഷ് കുമാർ കെ സുധാകരനെ വെച്ച് തൻ്റെ ചാനലിലെ മറ്റൊരു നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമം ആരും കാണാതെ പോകരുത്.